എല്ലാവർക്കും ഹരിയാൻ പാറസ് വേൾഡിലേക്ക് സ്വാഗതം. ഞങ്ങൾ മൂകാംബിക ക്ഷേത്രത്തിൽ പോയ ഒരു വീഡിയോ ആണ് ഇന്ന് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ആലപ്പുഴ kSRTC സ്റ്റാൻഡിൽ നിന്നും സ്വിഫ്റ്റ് ഡീലക്സ് കൊല്ലൂർ ആലപ്പുഴ ബസ്സുണ്ട്. അത് 9:50 ഉച്ചയ്ക്ക് 9:50 സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്ന ബസ് ഏകദേശം 2 മണിയോളം ആകും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ മൂകാംബികയിൽ അമ്പലത്തിൽ എത്തുമ്പോഴേക്കും അമ്പലത്തിൻ്റെ വാതിക്കൽ എത്തും. അവിടെ ഒരു രാവിലെ 8:30 എത്തും. റോഡ് ബ്ലോക്കൊക്കെ ആയതുകൊണ്ടാവാം അത്രയും താമസം ഉണ്ടാവുന്നത്. ഒരുപാട് നാളുകൊണ്ടുള്ള ഒരു ആഗ്രഹമാണ് അമ്പലത്തിൽ പോകണമെന്നുള്ളത്. കുറേ നാളുകൊണ്ട് ട്രെയിൻ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. മക്കളുടെ വെക്കേഷൻ എല്ലാം നോക്കി, പക്ഷേ മക്കളെ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സങ്കടമുണ്ട്. അത് സാഹചര്യം കൊണ്ട് പോകാൻ പറ്റാതായി വന്നതാണ് അവർക്ക്. പിന്നെ അതുകൊണ്ടാണ് ബസ്സിന് പോകേണ്ടി വന്നത്. എപ്പം ബുക്ക് ചെയ്യാൻ പോയാലും ടിക്കറ്റ് ഫില്ലാവും. പിന്നെ വെക്കേഷൻ ടൈമിനൊക്കെ അവിടെ തിരക്കായിരിക്കും. എന്നാലും ഈ നവരാത്രിയിൽ ദേവിയെ തൊഴാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. കുഞ്ഞുങ്ങളില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. പിന്നെ അവിടെ രാവിലെ 8:30 എത്തുന്ന ബസ്സിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ റൂം ബുക്ക് ചെയ്യണം. അപ്പോഴും നവരാത്രി ആയതുകൊണ്ട് തിരക്കാണ്, റൂം ഉണ്ടാവില്ല, റൂം കിട്ടാൻ പ്രയാസമാണെന്ന് കരുതി അവിടെ റൂം അന്വേഷിച്ച് ഒത്തിരി നടന്നു. പക്ഷേ എല്ലാം ദേവിയുടെ ഒരു കടാക്ഷം എന്ന് പറയാം. റൂമിനൊന്നും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അടുത്ത് തന്നെ ദേവിയുടെ ക്ഷേത്രത്തിനടുത്ത് തന്നെ ഒരു നമ്മുടെ സൗപർണികയുടെ ഓപ്പോസിറ്റായിട്ട് ഒരു റൂമൊക്കെ കിട്ടി. അവിടെ ഏകദേശം 1500 രൂപ ആയുള്ളൂ ഒരു ദിവസം നമ്മൾ സ്റ്റേ ചെയ്തതിന്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള റൂമായിരുന്നു. അമ്പലത്തിന് ഓപ്പോസിറ്റായിട്ടുള്ള നാഗശ്രീ എന്നാണ്, നാഗശ്രീ ഗസ്റ്റ് ഹൗസ് എന്നാണ് ഞങ്ങൾ താമസിച്ച ലോഡ്ജിൻ്റെ പേര്. അവിടെ നമുക്ക് ഗസ്റ്റ് ഹൗസ് കിട്ടും ചീപ്പ് റേറ്റിൽ. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദേവസ്വത്തിൻ്റെ തന്നെ ഗസ്റ്റ് ഹൗസ് ഉണ്ടാവും. പിന്നെ അമ്പലത്തിൽ അന്ന് നവരാത്രി ദിവസമായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ഏകദേശം 4 മണിക്കൂറോളം ക്യൂ നിന്നാണ് ദേവിയെ തൊഴുതത്. പിറ്റേ ദിവസം ഒട്ടും തിരക്കില്ലായിരുന്നു. ഒരു 15 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ തൊഴുത് ഇറങ്ങി. അന്ന് ഞായറാഴ്ചയായിരുന്നു. പിന്നെ ഞങ്ങൾ തൊഴാൻ നിൽക്കുന്ന ക്യൂ നിൽക്കുന്ന സമയത്ത് അവിടെ പ്രദക്ഷിണം പോകുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ക്ഷേത്രത്തിനകത്ത് ചെന്ന് കഴിഞ്ഞാലും നല്ല തിരക്കായിരുന്നു. അവിടെ 500 രൂപ, 100 രൂപ അങ്ങനെയുള്ള നിരക്കിൽ അവിടെ ദർശനത്തിന് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അമ്പലത്തിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെയാണ് നമ്മൾ വഴിപാട് എഴുതിക്കുന്നത്. അവിടെ കുങ്കുമാർച്ചന, സർവ്വസേവ, നെയ്വിളക്ക്, അങ്ങനെ ഒരുപാട് വഴിപാടുകളുണ്ട്. നമുക്കിഷ്ടമുള്ളത് എഴുതിക്കാം. പിന്നെ നമ്മൾ എഴുതുന്ന ചീട്ടുകൾ അമ്പലത്തിനകത്ത് കൊടുക്കുമല്ല, നമ്മൾ തൊഴുതിറങ്ങി പുറത്ത് തന്നെ കൊണ്ടുവന്ന് കുങ്കുമാർച്ചന അവിടെ തിരുമേനി ഇരുന്ന് പൂജ ചെയ്തു തരും. നമ്മൾ പേരും നാളും പറഞ്ഞാൽ ബാക്കി നെയ്വിളക്ക് അമ്പലത്തിൻ്റെ പുറകിലാണ് നമ്മൾ കത്തിക്കുന്നത്. അകത്ത് നമുക്ക് വഴിപാട് ചീട്ട് കൊണ്ട് ചെന്നാലും അത് നമുക്ക് ചീട്ടാക്കി തരുന്നില്ല. പുറത്താണ് വഴിപാടുകളെല്ലാം. നമ്മൾ തൊഴുതിറങ്ങിയതിന് ശേഷമാണ് നമ്മളെല്ലാ വഴിപാടും വാങ്ങുന്നത്. അങ്ങനെ 4 മണിക്കൂർ ക്യൂ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്ത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന്. പിന്നെ ദേവിക്ക് ഒരു താലത്തിൽ പട്ടും പൂവും ഒരു താമരപ്പൂവും എല്ലാം ചേർന്നൊരു താലം വാങ്ങിച്ചു ദേവിക്ക് അവിടെ നടയിൽ വയ്ക്കാം നമുക്ക്. നമുക്കവിടെ നെയ്വിളക്ക് വഴിപാടായിട്ട് നടത്താം. അപ്പോൾ അമ്പലത്തിൻ്റെ പുറകുവശത്താണ് നെയ്വിളക്ക് കത്തിക്കുന്നത്. കത്തിച്ച് നമ്മളവിടെ തൊഴുന്നു. അതിന് ശേഷം അന്നദാനമുണ്ട്. അന്നദാനത്തിന് നല്ല തിരക്കുണ്ടായിരുന്നു, എന്നാലും ഞങ്ങൾക്കും കഴിക്കാൻ പറ്റി. അവിടെ ആദ്യം തന്നെ നമുക്ക് മധുരം തരും. അതിന് ശേഷം ചോറും സാമ്പാറും. അവിടുത്തെ ചോറിനും സാമ്പാറിനും എന്തെന്നില്ലാത്ത ഒരു ടേസ്റ്റാണ്. അത് കഴിച്ച് ഞങ്ങളവിടെ നിന്ന് തിരിച്ച് റൂമിൽ വന്നു. ഞങ്ങൾ താമസിക്കുന്ന ലോഡ്ജിൻ്റെ ഫ്രണ്ട് വശമാണിത്. വൈകുന്നേരം ഫ്രഷ് ആയിട്ട് വീണ്ടും ഞങ്ങൾ സൗപർണിക നദി കാണാൻ പോയി. ഞങ്ങൾ പോകുന്ന വഴിയാണ് സൗപർണിക. അന്ന് മഴ പെയ്തുകൊണ്ട് കലങ്ങി കിടക്കുകയാണ്. ഞങ്ങൾ കുറേ നേരം സൗപർണികയിൽ ഇറങ്ങി. വൈകുന്നേരം അമ്പലത്തിലെ ദീപകാഴ്ചകളാണ് കാണുന്നത്. നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ കുടജാദ്രിക്ക് പോവുകയാണ്. അവിടെ 6 മണി മുതൽ ജീപ്പുണ്ട്. അപ്പം ഒരു ജീപ്പിൽ 8 പേര് കയറിയതിന് ശേഷം മാത്രമേ ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 8 പേരും നമ്മൾ
കാർഡിനുള്ളിലൂടെയാണ് പോകുന്നത്. അപ്പം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എട്ട് പേരെ വെയിറ്റ് ബാലൻസ് ചെയ്യാനാണ് എട്ട് പേരെ ആയിട്ടേ പോകുള്ളൂ എന്ന് പറയുന്നത്. ഒരു ജീപ്പ് പോയതിന് ശേഷം അടുത്ത എട്ട് പേരാകുമ്പോഴാണ് അടുത്ത ട്രിപ്പ് പോകുന്നത്. 400 രൂപയാണ് ജീപ്പിൻ്റെ ചാർജ്. 70 രൂപ നമ്മൾ ഫോറസ്റ്റിന് അടയ്ക്കണം. അത് ചേർത്ത് 470 രൂപ ഒരാളിന് ചാർജ്. ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് നമ്മുടെ ഈ ട്രക്കിങ്. പാറയുടെ മുകളിൽ കൂടെയൊക്കെ പോകുമ്പോഴേക്കും ഈ ജീപ്പ് ഇങ്ങനെ കിടന്ന് കുലുങ്ങി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി. രസമാണ് ഇതിനകത്തെ യാത്ര. പിന്നെ പ്രകൃതി രമണീയമായ കാഴ്ചകളാണ്. പ്രകൃതിയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ അത് ആസ്വദിക്കുക തന്നെയാണ്. കുടജാദ്രിയിൽ ഒരിക്കലെങ്കിലും പോകണം. ഇതൊരു വലിയ അനുഭവമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ്. ദേവിയുടെ മൂലസ്ഥാനമാണ്. നമുക്കിവിടെ വഴിപാടുകൾ ചെയ്യാം. ഇവിടെ വഴിപാട് ചെയ്ത് നമ്മൾ മല കയറി തിരിച്ചു വരുമ്പോഴേക്കും അവരത് നടത്തി വയ്ക്കും. ഇവിടെ വരെയുള്ളൂ ജീപ്പ്. ഇവിടുന്ന് പിന്നെ നമ്മൾ മല കയറണം. ഒരു 1.5 മണിക്കൂർ മല കയറി തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് നമ്മൾ നടത്തുന്ന വഴിപാടുകൾ അവർ ചെയ്തു വെച്ചേക്കും. ഞങ്ങൾ മക്കൾക്ക് വേണ്ടി സരസ്വതി പൂജ നടത്തിയായിരുന്നു. ഇത് ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടനാണ്. ഇവിടെ നിന്ന് നമുക്ക് പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഒരു 1.5 മണിക്കൂർ നമ്മൾ മല കയറി ചെല്ലുമ്പോഴാണ് ശങ്കരാചാര്യർ തപസ്സിരുന്ന സർവജ്ഞപീഠം. അതും ഒന്നും കാണേണ്ടത് തന്നെയാണ്. എന്തൊരു ശാന്തതയാണെന്നോ അവിടെ, അവിടുത്തെ പ്രകൃതിക്ക് എന്തൊരു ഭംഗിയാണെന്നോ അതൊക്കെ കണ്ട് നമ്മൾ നടക്കുന്നതോ ആ സമയമോ 1.5 മണിക്കൂർ പോകുന്നത് എങ്ങനെയെന്ന് പോലും അറിയില്ല. പ്രകൃതിയുടെ സൗന്ദര്യം അത്രയ്ക്ക് ആസ്വദിക്കേണ്ടതാണ്. അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമുക്ക് രാവിലത്തെ സമയമായതുകൊണ്ട് ക്ഷീണമൊന്നും തോന്നിയില്ല. എപ്പോഴും പോകുന്ന സമയത്ത് നമ്മൾ രാവിലെയുള്ള ടൈം സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു 6 മണിക്ക് ജീപ്പിൽ കയറിയാൽ നമുക്ക് 2 മണിക്കൂർ ജീപ്പ് വരുന്ന പോയിൻ്റ് വരെ എത്താൻ ഉള്ള സമയമെടുക്കും. പിന്നെ ഒരു 1.5 മണിക്കൂർ അവിടെ നിന്നും മല കയറി. ഇത് ഈ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഒരിക്കലെങ്കിലും കുടജാത്രയിൽ പോകണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പോയെങ്കിലും പിന്നെയും പോകണം എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവും. അത്രയ്ക്ക് ഭംഗിയാണ് അവിടെ കാണാനായിട്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് ചെയ്തും നടന്നും. ഒരു കുപ്പിയിൽ വെള്ളം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ കൂടെയാണ് നമ്മുടെ യാത്ര. പോകുന്ന വഴിയിൽ ചെറിയ പാറകളും വലിയ പാറകളും ഒക്കെ ഉണ്ട്. അതിൽ നമ്മൾ ഉറച്ച പാറ, വലിയ പാറ നോക്കി നമ്മൾ ചവിട്ടിയാണ് മുകളിലേക്ക് കയറുന്നത്. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ പ്രായമുള്ളവരുൾപ്പെടെ എല്ലാ ആൾക്കാരും, മൂകാംബികയിൽ വരുന്ന എല്ലാവർക്കും തന്നെ എത്തിപ്പെടാൻ പറ്റുമോയെന്നറിയില്ല. എന്നാലും മൂകാംബികയിൽ എത്തിയതിന് ശേഷം കുടജാദ്രി ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഈ പാറയുടെ മുകളിൽ കൂടെ കയറി നമ്മൾ സർവജ്ഞപീഠത്തിലെത്തും. അത് ആ പോകുന്ന വഴി മുഴുവനും നല്ല മനോഹരമായ കാഴ്ചകളാണ്. നമ്മൾ സർവജ്ഞപീഠത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. കർണാടക സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന 13-ാമത്തെ കൊടുമുടിയാണ് കുടജാദ്രി എന്നാണ് പറയപ്പെടുന്നത്.
മലയ്ക്ക് ചുറ്റുമുള്ള മഴക്കാടുകൾ എല്ലാ സമയത്തും മഞ്ഞുമൂടി കിടക്കുന്നു. സംസ്കൃതത്തിലെ കുടകാജലം എന്ന പേര് ലോപിച്ചാണ് കുടജാദ്രി ആയതെന്നാണ് പറയപ്പെടുന്നത്. കൊല്ലൂരിൽ നിന്ന് 21 കിലോമീറ്റർ അകലെയാണ് കുടജാദ്രി. മല കയറുന്ന സാഹസികർക്കുള്ള ഒരു ഉത്തമ സ്ഥലമായിട്ടാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. ആദിശങ്കരാചാര്യർക്ക് ശ്രീ മൂകാംബിക ദേവിയുടെ ദർശനം ഉണ്ടായതും അദ്ദേഹത്തിന് വരപ്രസാദം നൽകുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ആരാധനയ്ക്കായി കേരളത്തിൽ ദേവി വിഗ്രഹം സ്ഥാപിക്കാനുള്ള ആഗ്രഹം പറയുകയും ദേവി സമ്മതിച്ചെങ്കിലും ശങ്കരനെ പിന്തുടരുമെന്നും ലക്ഷ്യസ്ഥാനത്തെ എത്തുന്നതുവരെ തിരിഞ്ഞു നോക്കരുതും എന്ന ഒരു വെല്ലുവിളി ദേവി മുന്നോട്ട് വയ്ക്കുകയും കൊല്ലൂരിലെത്തിയപ്പോൾ ദേവിയുടെ ചിലങ്കയുടെ ശബ്ദം നിർത്തുകയും ശങ്കരൻ തിരിഞ്ഞു നോക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. വാക്കു തെറ്റിച്ചതുകൊണ്ട് കൊല്ലൂരിൽ ഇപ്പോൾ കാണുന്നിടത്ത് തന്നെ വിഗ്രഹം സ്ഥാപിക്കാൻ ദേവി ശങ്കരനോട് ആവശ്യപ്പെടുകയും ഇവിടെ തന്നെ വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ഞങ്ങൾ കുടജാതിരിൽ നിന്നും തിരികെ വരികയാണ്. മൂകാംബിക ക്ഷേത്രത്തിന്റെ ദേവസ്വം ഗസ്റ്റ് ഹൗസ് ഓൺലൈൻ ബുക്കിംഗിനായിട്ടുള്ള വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.